നമസ്കാരം രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പതംഗ നിയമസഭയിൽ പതിനേഴ് സീറ്റുകൾ വരെ കോൺഗ്രസ് തനിച്ച് നേടിയിരുന്നു എന്നാൽ പ്രാദേശിക കക്ഷികളുമായി സഖ്യം ചേർന്നതോടെ ബി ജെ പി ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസിന് അധികാരം നഷ്ടമാകില്ല എന്ന വിമർശനങ്ങൾ പല നേതാക്കളും ഇതിനകം തന്നെ ഉയർത്തുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇക്കുറി എന്ത് വില കൊടുത്തും ഭരണം പിടിക്കാനായി ബി ജെ പി വിരുദ്ധ പാർട്ടികളുമായി സഖ്യത്തിന് തയ്യാറാണ് എന്ന് നേതൃത്വം ഇതിനകം തന്നെ വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോഴിതാ ബി ജെ പിയെ പൂട്ടാൻ ഗോവയിൽ മഹാരാഷ്ട്ര മോഡൽ ഒരുങ്ങുകയാണ് എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗോവയിൽ ഇക്കുറി നിയമസഭാ പോരാട്ടം കടുക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല എന്ത് വില കൊടുത്തും അധികാരം നിലനിർത്താനുള്ള നീക്കങ്ങൾ ബി ജെ പി ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു മറുവശത്താവട്ടെ കോൺഗ്രസ് മാത്രമല്ല ഇത്തവണ തിരഞ്ഞെടുപ്പ് ഗോവയിലുള്ളത് ോവ പിടിക്കാൻ തൃണമൂൽ കോൺഗ്രസും അരവിന്ദ് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയുമൊക്കെ ശക്തമായി തന്നെ രംഗത്തുണ്ട് ഇരു ഇരുപാർട്ടികളും തനിച്ചാണ് മത്സരിക്കുകയെന്ന് പറയുന്നുവെങ്കിലും സഖ്യത്തിനുള്ള സാധ്യത ഇതുവരെയും ആരും തള്ളിക്കളയുന്നുമില്ല ഇതോടെയാണ് ഗോവയിൽ പുതിയ സഖ്യത്തിനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് തേടുന്നത് പാർട്ടിയിലും സഖ്യം വേണമെന്ന വികാരം ഇതിനകം തന്നെ ശക്തമായിട്ടുണ്ട് പ്രാദേശിക പാർട്ടിയായ ഗോവ ഫോർവേഡ് പാർട്ടിയും മഹാരാഷ്ട്ര ഗോമന്ത് പാർട്ടിയുടെയും പിന്തുണയോടെയായിരുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ബി അധികാരത്തിൽ ഏറിയത് എന്നാൽ നിലവിൽ ഈ രണ്ടു പാർട്ടികളും ബി ജെ പിയുമായുള്ള സഖ്യം ഇതിനകം തന്നെ അവസാനിപ്പിച്ചു കഴിഞ്ഞു കോൺഗ്രസുമായുള്ള സഖ്യത്തിന് ജി എഫ് പി താല്പര്യം പ്രകടിപ്പിച്ചിട്ടുമെങ്കിലും ഇതുവരെ നേതൃത്വം മനസ്സ് തുറന്നിട്ടില്ല അതിനിടെ മഹാരാഷ്ട്ര മോഡൽ മഹാവികാസ് അഗാഡി സഖ്യം ഗോവയിൽ ഒരുങ്ങിയേക്കുമെന്ന സൂചനയാണ് എൻ സി പി നേതൃത്വം ഇപ്പോൾ നൽകുന്നത് കോൺഗ്രസും എൻ സി പിയും സഖ്യത്തിലെത്തുമെന്ന് നൂറ് ശതമാനം ഇതിനകം തന്നെ ഉറപ്പുണ്ട് എന്ന് എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ ജോസ് ഫിലിപ്പ് ഡിസൂസ പറഞ്ഞു മഹാരാഷ്ട്രയിൽ ബി ജെ പിയെ തളയിക്കാനായിരുന്നു ബദ്ധശത്രുക്കളായ എൻ സി പിയും ശിവസേനയും കോൺഗ്രസും ചേർന്ന് മഹാവികാസ് അഖാഡി സഖ്യം രൂപീകരിച്ച് അധികാരം പിടിച്ചെടുത്തത് മഹാരാഷ്ട്രയിൽ ഒന്നിച്ചു മത്സരിച്ച് ജയിച്ചതിനു ശേഷം മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളെ തുടർന്ന് ബി ജെ പിയും ശിവസേനയും വഴിപിരിയുകയും ചെയ്തു അവസരം മുതലെടുത്ത കോൺഗ്രസും എൻ സി പിയും മുഖ്യമന്ത്രി സ്ഥാനം ഉദ്ധവ് താക്കറെക്ക് നൽകാൻ തയ്യാറായതോടെയായിരുന്നു സഖ്യം യാഥാർത്ഥ്യമായത് മഹാരാഷ്ട്രയ്ക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ഗോവയിലും സഖ്യം വേണമെന്ന താല്പര്യം എൻ സി പി സംസ്ഥാന നേതൃത്വം ഇതിനകം തന്നെ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ദേശീയ നേതൃത്വം ഇക്കാര്യത്തിൽ പച്ചക്കുടി കാണിച്ചിരിക്കുകയാണ് എന്നാണ് ജോസ് ഫിലിപ്പ് ഡിസൂസ പറയുന്നത് നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഗിരീഷ് ചോടങ്കറുമായി അനൗദ്യോഗിക ചർച്ച നടത്തിയതായും ഫിലിപ്പ് ഡിസൂസ പറയുന്നു ഞങ്ങൾ കോൺഗ്രസ് നേതാക്കളുമായും ഇതിനകം തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട് സഖ്യത്തെക്കുറിച്ച് ആരോഗ്യകരമായ ചർച്ചയാണ് നടന്നത് എട്ടോളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് എൻ സി പി നിർദ്ദേശിച്ചത് എന്നും ഡിസൂസ പറഞ്ഞു കോൺഗ്രസിന്റെയും എൻ സി പിയുടെയും ദേശീയ നേതാക്കൾ അടുത്തിടെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയതായും ഇരു പാർട്ടികളുടെയും പ്രാദേശിക നേതൃത്വത്തിന് സഖ്യ ചർച്ചകൾ ആരംഭിക്കാൻ വഴിയൊരുക്കിയതായും സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷൻ ഗിരീഷ് ചോദങ്കറും സ്ഥിരീകരിച്ചിട്ടുണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്തണമെങ്കിൽ ഇരുപാർട്ടികളും കൈകോർക്കണം എന്ന വികാരം തന്നെയാണ് ദേശീയ നേതൃത്വം പ്രകടിപ്പിച്ചതെന്നും ചോടങ്കറും പറയുന്നു ഇതോടുകൂടി നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് കാലിടറും എന്നുള്ള നേരിയ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഗോവയിൽ ഈസി വാക്കോവർ പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഒട്ടും അനുകൂലം അല്ല എന്ന് തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്